വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഗതിമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരംഭിച്ച ശരിയായ മൂന്നാം ബദലിൻ്റെ ആവിർഭാവം ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി കേരളമാകെ സ്വീകരിക്കപ്പെടുന്ന ഒരു ശക്തിയായി മാറുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് താമരചിഹ്നത്തിൽ മത്സരിച്ച ഒരു ജനപ്രതിനിധി ആദ്യമായി കടന്നു വന്ന വർഷമാണ് 2024. കേരളത്തിൻ്റെ നിയമസഭയിൽ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രതിനിധികളില്ല എന്നുള്ള കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ നിലപാടുകളിലേക്ക് പോകാൻ UDFനും LDFനും സഹായകരമാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി അതിന് മാറ്റം വരികയും ഇന്ത്യ മുന്നണിക്കെതിരായി കോൺഗ്രസിൻ്റെയും CPMൻ്റെയും നേതൃത്വത്തിലുള്ള IND മുന്നണിക്കെതിരായി പ്രതിപക്ഷത്തിൻ്റെ ജനങ്ങളുടെ പക്ഷത്തിൻ്റെ പ്രതിനിധിയായി നിയമസഭയിൽ ആളുകൾ പ്രവേശിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. ശരിയായ ജനങ്ങളുടെ ബദൽ, ജനങ്ങളുടെ ശരിയായ ശബ്ദം കേരള നിയമസഭയിൽ പ്രതിധ്വനിപ്പിക്കാൻ സഹായകരമാകുന്ന വിധിയെഴുത്തായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇവിടെ LDFഉം UDFഉം എല്ലാ വിഷയങ്ങളിലും സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കേരള നിയമസഭയിൽ വീണ്ടും ഒരു ഐകകണ്ഠേനയുള്ള പ്രമേയം പാസ്സായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരായി കഴിഞ്ഞ ആഴ്ചയാണ് കേരള നിയമസഭ ഐകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയത്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വികാരമായിരുന്നില്ല അവിടെ പ്രതിഫലിക്കപ്പെട്ടത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, KCBC ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും, ക്രൈസ്തവ സഭകളെല്ലാവരും ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായ നിലപാട് സ്വീകരിച്ചു. വഖഫിൻ്റെ ഭൂമിയുടെ പേരിൽ പലയിടത്തും അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളും പലയിടത്തും തെറ്റായ രീതിയിലുള്ള ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുനമ്പത്ത് നാം കണ്ടത്. അപ്പൊ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യങ്ങളല്ല കേരള നിയമസഭയിൽ പ്രതിഫലിക്കപ്പെടാതെ പോകുന്നത്. കേരള നിയമസഭയിൽ ഒരു BJP അംഗം ഉണ്ടാവുമ്പോൾ മാത്രമാണ് ശരിയായി കേരളത്തിൻ്റെ നിലപാടുകൾ പ്രതിഫലിക്കപ്പെടുകയുള്ളൂ. അതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യർത്ഥന. പാലക്കാട്ടെയും ചേലക്കരയിലെയും ജനങ്ങൾ കേരള നിയമസഭയിൽ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ MLAമാരുണ്ടാകണമെന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭ്യർത്ഥന, ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ